ശ്രീ എൻ ശംസർ കേന്ദ്രം ആവർത്തിക്കുന്നത് സംസ്ഥാനങ്ങൾ ജി എസ് ടി ഉൾപ്പെടുത്താൻ സഹകരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. സംസ്ഥാനം അങ്ങോട്ടൊന്ന് ആവശ്യപ്പെടുന്നേ, ഇതങ്ങ് അങ്ങ് ജി എസ് ടി ഉൾപ്പെടുത്ത്, അങ്ങനെയെങ്കിലും വില കുറയ്ക്ക്, അങ്ങനെ ആവശ്യപ്പെടാൻ സംസ്ഥാനം തയ്യാറാകുമോ? ഇവിടെ കേന്ദ്രത്തിന് വേണമെങ്കിൽ സ്വയം തീരുമാനിക്കാമല്ലോ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇവിടെ മാങ്കൂട്ടം ഇവിടെ കുറേ മൈതാന പ്രസംഗം നടത്തി കേരളത്തിലെ വർധനവിനെ കുറിച്ചൊക്കെ. എന്നാൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടിയാണെങ്കിൽ ഇന്ന് വംശനാശം സംഭവിച്ച സിംഹവാലം കുരങ്ങനെ പോലെ കുറച്ച് ചില സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങി, അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനിയും ഒതുങ്ങും. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ, അവിടുത്തെ ചില സിറ്റീസിലെ കണക്ക് ഫിഗർ ഞാൻ അഷ്മിയുടെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ജയ്പൂർ പെട്രോൾ വില 104, ജയ്സൽമർ 106, ജലോർ 105, ജാൽവോർ 104. ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ പെട്രോൾ ഉൽപ്പന്ന വിലവർദ്ധനവ മാങ്കൂട്ടം, ഇനി മാങ്കൂട്ടം വന്ന് ഇവിടെ മൈതാന പ്രസംഗം നടത്തുക, ഇനി അന്ധമായ കോൺഗ്രസ് വിരോധം എന്ന് പറഞ്ഞ, അന്ധമായ കോൺഗ്രസ് വിരോധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പണ്ടേ ഇന്ത്യയിൽ അവസാനിക്കുമായിരുന്നു. 2004 ഞങ്ങൾ കോൺഗ്രസുമായി ഏറ്റുമുട്ടി ജയിച്ചിട്ടും ഒന്നാം യു പി എ സർക്കാർ ഉണ്ടാക്കാൻ സഹായിച്ചവരാ. ആ സഹായിച്ച ഞങ്ങളുടെ തലക്ക് നിങ്ങൾ ചവിട്ടിയതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇത്രയും കനത്ത തിരിച്ചടി നിങ്ങൾ കേറ്റതും. ഒരു കാലത്തും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടുവത്. കോൺഗ്രസ് എന്തുകൊണ്ട് തകർന്നു? അതിൻ്റെ ഉത്തരം നിയോ ലിബറൽ പോളിസി തന്നെയാ. ഇപ്പോഴും നയം തിരുത്താൻ, സാമ്പത്തിക നയം തിരുത്താൻ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി ജനങ്ങൾക്കിടയിൽ? നിയോ ലിബറൽ പോളിസിയുടെ ഭാഗമായി നിങ്ങൾ അഴിമതി നടത്തി, കൊള്ള നടത്തി. ആ കൊള്ളയുടെ ഭാഗമാണ് നിങ്ങൾ ഈ രീതിയിൽ തകർന്നു പോയത്. കോൺഗ്രസ് തകരണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നല്ല ഞങ്ങൾ. കോൺഗ്രസ് തകരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്തള്ള ഞാൻ. പക്ഷേ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ഇനി നെഹ്റു പുനരവതരിച്ചാൽ പോലും സാധിക്കില്ല. കാരണം നിങ്ങളുടെ സാമ്പത്തിക നയം അത്രമാത്രം ജനങ്ങൾക്ക് ദുരിതപൂർണമായിരിക്കുന്നു. മറുഭാഗത്ത് വ്യാമോഹിപ്പിച്ച് അധികാരത്തിലേക്ക് വന്നു മോഡി, ആ വ്യാമോഹിപ്പിച്ച് അധികാരത്തിലേക്ക് വന്നവരും ജനങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? അച്ചിദിനോ മാനേ വാലാഹേ. എന്നിട്ട് ആർക്കാ വന്നത്? അച്ചിദിനോ വന്നു ആർക്ക്? അദാനിക്ക്. അച്ചിദിനോ മാർക്ക് വന്നു അംബാനിക്ക്. അച്ചിദിനോ മാർക്ക് വന്നു ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക്. ഞാൻ ഒരു കണക്കൂടി പറയാം, 3,50,000 കോടി രൂപയാണ് റവന്യൂ ഫോർഗോൺ എന്ന പേരിൽ ഈ രാജ്യത്തെ 10 സമ്പന്നരുടെ അതിസമ്പന്നരുടെ നികുതി പണം അവരുടെ കടം എഴുതി തള്ളിയത്. 3,50,000 കോടി രൂപയാ. എത്രയാണ് ഇവർക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ടുണ്ടായ നേട്ടം? 3.89 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിന്, 3.89 ലക്ഷം കോടി രൂപയാണ് 2020-21 ഇവർക്ക് നികുതി വരവ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2.39 2019-20 കിട്ടിയത്, 62% വർധനമാണ്. അപ്പൊ നിങ്ങൾ കാരണം ഇവിടെ ഇത് വേണ്ടെന്ന് ഇവർക്ക് വെച്ചൂടെ, ഈ പണം വേണ്ട എന്ന് വെച്ച് പകരം അംബാനിയുടെയും അദാനിയുടെയും എഴുതിത്തല്ലിയ കടം തിരിച്ചു പിടിക്കാൻ മോഡി ആർജവം കാണിച്ചാൽ ഈ രാജ്യം രക്ഷപ്പെടും. അതോടൊപ്പം കോൺഗ്രസ് ഈ നയം ഞങ്ങൾ നിങ്ങളുടെ സംസ്ഥാനം നിങ്ങൾ കുറച്ച് കാണിക്ക്. 104-നും 105-നും അശോക് ഗെഹ്ലോട്ട് ഭരിക്കുന്ന സംസ്ഥാനം നടപ്പിലാക്കി, ഇവിടെ കുറക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണോ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം നിങ്ങൾ കുറച്ച് കാണിക്ക്. ഇന്ത്യയിൽ 8 സംസ്ഥാനത്ത് രാജ്യത്ത് 100 കാണിക്കുമോ? അത് കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് ആത്മ ഹിപ്പോക്രറ്റിക്കായ സംസാരം നടത്തുന്ന രാഹുൽ ഇനിയെങ്കിലും ഇത്തരം ആത്മാർത്ഥമായി ബിജെപി തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രഥമ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇന്ന് ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ കൂടി തണലിൽ 3 MP മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് കളിയാക്കുന്ന താങ്കൾ, മൈതാന പ്രസംഗത്തെ കളിയാക്കുന്ന താങ്കൾ, താങ്കളും ഞാനും ഒക്കെ പല മൈതാനങ്ങളിലും പ്രസംഗം നടത്തി തന്നെയാണ് രാഷ്ട്രീയം പറഞ്ഞു വന്നത്. താങ്കളുടെ നാട്ടിൽ തലശ്ശേരിയിൽ മൈതാന പ്രസംഗം നടത്തുന്ന ആളുകളെ തല്ലിയാണ് താങ്കൾക്ക് മൈതാന പ്രസംഗത്തോട് ഇത്ര പുച്ഛം തോന്ന. മൈതാനത്തോട് പുച്ഛമുണ്ട് എങ്കിൽ പഴയ എം സ്വരാജിന്റെ, താങ്കളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ ഭാഷയിൽ മെസ്സേജ് ആ മെസ്സേജ് പഴയ പ്രസംഗം. നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.